അനധികൃത മദ്യവിൽപ്പനയ്ക്ക് ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ജാമ്യത്തിലിറങ്ങി വീണ്ടും മദ്യവിൽപ്പന നടത്തിയ പ്രതിയെ സാഹസികമായി കീഴടക്കി എക്സൈസ്. മലപ്പുറം വണ്ടൂർ സ്വദേശി രാജേഷിനെയാണ് നിലമ്പൂർ എക്സൈസ് പിടികൂടിയത്. രാജേഷിൽ നിന്ന് 7 ലിറ്റർ മദ്യവും പിടിച്ചെടുത്തു. അനധികൃത വിദേശ മദ്യവിൽപ്പന നടത്തിയ കേസിലാണ് വണ്ടൂർ കാരാട് സ്വദേശി രാജേഷ് എന്ന രാജൻ അറസ്റ്റിലായത്. കഴിഞ്ഞ മാർച്ചിലാണ് 40 ലിറ്റർ വിദേശ മദ്യവുമായി കാളിക്കാവ് എക്സൈസ് ഇയാളെ പിടികൂടിയത്. കേസിൽ കഴിഞ്ഞ ആഴ്ച ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും മദ്യവിൽപ്പന നടത്തുന്നതായി രഹസ്യവിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിലമ്പൂർ എക്സൈസ് രാജേഷിനെ പിടികൂടിയത്. പച്ചക്കുത്ത്, KTDC ഹോട്ടൽ, സുന്നി ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിൽ നിന്ന് പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് സാഹസികമായി പിടികൂടുകയായിരുന്നുവെന്ന് CIR രതീഷ് പറഞ്ഞു. തൊണ്ടി മുതലും കേസ് ഫയലും എക്സൈസ് റേഞ്ച് വിഭാഗത്തിന് കൈമാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരിമ്പുഴ മുതലക്കുഴി ഭാഗത്ത് വെച്ചാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടുന്നത്. രാജേഷിൽ നിന്ന് 7 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇയാൾ സ്ഥിരമായി മദ്യവിൽപ്പന നടത്തി വരുന്ന ഒരാളാണ്. ഇയാളെതിരെ കാളികാവ് എക്സൈസ് റേഞ്ച് ഓഫീസിൽ കഴിഞ്ഞ 3-ാം മാസം, അതായത് മാർച്ച് മാസം, ഒരു 40 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കടത്തിക്കൊണ്ടുവന്നതിന് ഒരു കേസെടുത്തിരുന്നു. അതിലിപ്പോൾ ഇയാൾ ജാമ്യത്തിലിറങ്ങിയിട്ട് ഒരു 15 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് ഈ കേസെടുക്കുന്നത്. ഇതിനു മുമ്പും, അതായത് കാളികാവ് റേഞ്ചിൽ ഈ 40 ലിറ്ററുമായിട്ട് കേസെടുക്കുന്നതിന് മുമ്പും ടിയാന് എതിരെ ഒരു കേസ്, ഒരു വിദേശ മദ്യം വിൽപ്പന നടത്തിയൊരു കേസുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. മദ്യവിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ആക്ടീവ സ്കൂട്ടറും എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. 2200 രൂപയും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. രാജേഷിനെ പിടികൂടുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥർ അഖിൽദാസിന് പരിക്കേറ്റു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ RP സുരേഷ്, പ്രിവന്റീവ് സിവിൽ ഓഫീസർമാരായ എബിൻ സണ്ണി, അഖിൽദാസ് എന്നിവരുൾപ്പെടുന്ന സംഘമാണ് രാജേഷിനെ പിടികൂടിയത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.